ഹായ് നമസ്കാരം, സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അവാർഡ് പ്രഖ്യാപനമല്ല നിങ്ങൾ കണ്ടല്ലോ അല്ലേ. നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ കാര്യങ്ങൾ നല്ല വെടിപ്പിലും വൃത്തിയിലും ഒക്കെ അങ്ങോട്ട് നടന്നിട്ടുണ്ട്. നമ്മുടെ മലയാളികളെല്ലാം വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ്. കാരണം നമുക്കവിടെ രണ്ട് സിനിമകളാണ് ഈ നാഷണൽ അവാർഡിൽ പരിഗണിച്ചത്. ഒന്ന് ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്തിട്ടുള്ള നൻപകൽ നേരത്തു മയക്കവും മറ്റൊന്ന് റോഷാക്ക് എന്ന സിനിമയും, അവസാന റൗണ്ടിൽ മത്സരിച്ചത് മമ്മൂക്കാട ഈ രണ്ട് സിനിമകളും കാന്താര എന്ന് പറയുന്ന ഋഷഭ് ഷെട്ടിയുടെ സിനിമയായിരുന്നു. ഈ രണ്ട് സിനിമകളെ വെച്ച് നോക്കുകയാണെന്നാലും കാന്താര എന്ന് പറയുന്ന സിനിമ മോശമാണ് എന്ന് നമ്മൾ ഒരിക്കലും അഭിപ്രായപ്പെടുന്നില്ല. കാരണം മലയാളത്തിൽ വന്ന് ആ സിനിമ അത്യാവശ്യം നല്ല കളക്ഷൻ നേടിയെന്ന് മാത്രമല്ല ഒരുപാട് പ്രശംസയൊക്കെ ഏറ്റുവാങ്ങിയ ഒരു സിനിമ തന്നെയാണ്. പക്ഷേ അഭിനയത്തിന്റെ ചില മുഹൂർത്തങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു മഹാനടനോടൊപ്പം കാന്താരയില ഋഷഭ് ഷെട്ടി എന്ന് പറയുന്ന നായകന് പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല. എനിക്ക് വളരെ ഉറച്ച ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം ഈ അവാർഡ് ഇതിനകത്തേക്ക് ഒരു രാഷ്ട്രീയം കലർത്തും, ആ രാഷ്ട്രീയം കലർത്തി മമ്മൂക്കയെ തഴയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലായിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. പച്ചയ്ക്ക് അങ്ങോട്ട് പിന്നെ ആക്കിയിട്ടുണ്ട്. കാരണം പിന്നെ നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ ആട്ടം എന്ന സിനിമ മലയാളത്തിലെ മികച്ച ചിത്രം എന്ന ആ ഒരു പട്ടികയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഓരോ മലയാളികളെ സംബന്ധിച്ചിടത്തോളം, സിനിമയെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൽ ഏത് സിനിമയ്ക്ക് അവാർഡ് ലഭിച്ചാലും അത് നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ രണ്ട് സിനിമകളും മമ്മൂക്കയെ പരിഗണിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അത്തരത്തിൽ ആ ഒരു കാറ്റഗറിയിൽ പോലും ആ സിനിമയെ പെടുത്താഞ്ഞത് എന്നുള്ളത് വരെ നമുക്ക് ഈ അവാർഡ് പ്രഖ്യാപനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. എന്നാലും ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു അവാർഡ് പ്രഖ്യാപനമായിട്ടൊന്നും എനിക്ക് ഇത് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. മികച്ച നടനായിട്ട് ഋഷഭ് ഷെട്ടി, മികച്ച ചിത്രമായിട്ട് കാന്താരയും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും നമ്മുടെ മമ്മൂക്കയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മമ്മൂക്ക മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ്. കാരണം വെച്ചാല് മമ്മൂക്ക എന്ന് പറയുന്ന അത്ഭുത പ്രതിഭ, ആ മഹാനടൻ ഇന്നും യുവാക്കളോടൊപ്പം മത്സര രംഗത്ത് സജീവമായിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിലും വലിയൊരു അഭിമാന നേട്ടം നമുക്ക് എന്താ ഉള്ളത്. കാരണം ഇന്ന് സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ പോലും അർഹമായിട്ടുള്ള ആൾക്കാർക്ക് തന്നെയാണ് ആ അവാർഡുകൾ ലഭിച്ചിരിക്കുന്നത്. മമ്മൂക്കയുടെ കാതൽത്തി കോർന്ന സിനിമ ഉണ്ടായിരുന്നു, ആടുജീവിതം ഉണ്ടായിരുന്നു, ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമ ഉണ്ടായിരുന്നു. എന്നാലും ഈ സിനിമകളിൽ അവാർഡ് ലഭിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. മികച്ച സംസ്ഥാന അവാർഡിന് അർഹതപ്പെട്ടിരിക്കുന്നത് പൃഥ്വിരാജാണ്. ആടുജീവിതം എന്ന സിനിമയിലൂടെ ഒരുപാട് അവാർഡുകൾ ആടുജീവിതം നേടിയെടുത്തിട്ടുണ്ട്. മറ്റൊന്ന് ഉള്ളൊഴുക്ക് എന്ന സിനിമയിലെ തകർപ്പ് പ്രകടനത്തിന് നമ്മുടെ ഉർവശിയും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയ്ക്കും റോഷാക്ക് എന്ന സിനിമയിലെയും മമ്മൂക്കയുടെ പ്രകടനം സത്യസന്ധമായിട്ട് നമ്മുടെ ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട ഓരോ പ്രേക്ഷകരും നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് പറയണം. കാരണം ഈ രണ്ട് സിനിമകളെയും തഴഞ്ഞത് ഇതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേഖലകളും തിരഞ്ഞെടുത്തത് കൊണ്ട് മാത്രമാണ് ഈ നാഷണൽ അവാർഡിൽ മമ്മൂക്കയെ തഴയപ്പെട്ടത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് തോന്നുന്നു 2018 അവാർഡാണ് തോന്നുന്നു റാം സംവിധാനം ചെയ്തിട്ടുള്ള പേരൻപ് എന്ന ഒരു സിനിമ, അമിതവൻ എന്ന് പറയുന്ന ഓട്ടിസം ബാധിച്ച ഒരു പ്രായപൂർത്തിയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ അച്ഛനായിട്ട് ആ സിനിമയിൽ മമ്മൂക്ക അഭിനയിച്ചു എന്ന് മാത്രമല്ല മമ്മൂക്ക ജീവിച്ച് കാണിച്ചൊരു സിനിമയായിരുന്നു. ആ സിനിമയെ തഴഞ്ഞിട്ട് ഏതോ ഒരു മുണഞ്ഞ സിനിമയ്ക്കാണ് സിനിമയ്ക്കാണ് അവാർഡ് കൊടുത്തത്. എന്നാലും പല ഇപ്പം ആൾക്കാർ വന്നിട്ട് ഇപ്പം കമൻ്റ് ഇടാൻ തുടങ്ങും മമ്മൂക്കക്ക് അവാർഡ് കിട്ടാതെ ഇതേ കുരുപൊട്ടി പിടിച്ചു എന്നൊക്കെ പറഞ്ഞ്. സത്യസന്ധമായിട്ട് ഈ പറയുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞാൽ മതി. കാരണം ഈ ഒരു അവാർഡ് കിട്ടേണ്ടത് അത് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കക്ക് തന്നെയായിരുന്നു. അത് മമ്മൂക്കയെ അവഗണിച്ചതാണ് എന്നുള്ളത് ഈ ഒരു അവാർഡ് പ്രഖ്യാപനത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതിനകത്തൊക്കെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു പൊളിറ്റിക്സ് കടന്നു കയറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു സംശയമില്ല. 100% ഇതിനകത്ത് പൊളിറ്റിക്സ് വന്നിട്ടുണ്ട്. കാരണം ഇവർക്കൊക്കെ ഈഗോ അടിച്ചിട്ടുണ്ട്. ഈ ഒരു അവാർഡ് കൂടെ ലഭിച്ചിരുന്നെങ്കിൽ മലയാളത്തിൽ നല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ അവാർഡ് വാങ്ങിക്കുന്ന ആ ഒരു ബഹുമതി നമ്മുടെ പ്രിയപ്പെട്ട മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള നമ്മുടെ മമ്മൂക്കക്ക് ലഭിക്കുമായിരുന്നു. അന്തരീക്ഷമാണ് നിലനിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ റെക്കോർഡുകളും ഭേദിക്കാനായിട്ടുള്ള സാധ്യതകൾ നമ്മുടെ മുമ്പിൽ കാണുന്നുണ്ട്. എന്തായാലും അവാർഡ് കിട്ടിയവർക്കൊക്കെ അഭിനന്ദനങ്ങൾ. നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക ഈ പറയുന്ന ജനകോടികളുടെ മനസ്സിൽ ഇന്നും സ്ഥാനമുണ്ട്. കാരണം ഇന്നലെ നമ്മൾ മമ്മൂക്കയുടെ ഒരു സിനിമയുടെ ഒരു ടീസർ കണ്ടായിരുന്നു അല്ലേ. നമ്മൾ എന്താണ് അദ്ദേഹത്തിൽ നിന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അതിലപ്പുറമാണ് ആ ഒരു അത്ഭുത പ്രതിഭ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ആ സിനിമയുടെ ഒരു ടീസർ കണ്ടപ്പോഴത്തേക്ക് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഈ 73-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇത്തരത്തിലുള്ള സ്റ്റൈലിഷ് കഥാപാത്രങ്ങളുമായിട്ട് വീണ്ടും വീണ്ടും പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നു. അഭിനയ സാധ്യതയുള്ള സിനിമകൾ നമുക്ക് തരുന്നു. കാതൽ ദി കോർ എന്ന് പറയുന്ന ആ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസ്, അത് ഒരുപക്ഷെ ചിലപ്പം ആടുജീവിതം എന്ന സിനിമ ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിലെ അവാർഡും കൂടെ മമ്മൂക്കക്ക് ഈ പ്രാവശ്യം കിട്ടുമായിരുന്നു. ഇനിയിപ്പം ബ്രഹ്മയുഗം അടുത്ത ലിസ്റ്റിലുണ്ട്. ഇനിയിപ്പം അതിനെ വെല്ലാനായിട്ട് ഇനി ഏതെങ്കിലും ഒരു സിനിമ വരുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി വന്നാൽ
അവിടെയും ഒരു പക്ഷെ ചിലപ്പോൾ തഴയപ്പെടുന്നത് നമ്മുടെ മമ്മൂക്ക തന്നെയായിരിക്കും. എന്താണെങ്കിലും ഈ ഒരു അവാർഡ് പ്രഖ്യാപിച്ചത് സത്യസന്ധമായിട്ടാണോ ഇല്ലയോ എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. ഇത് ഞാൻ എന്തായാലും ഈ ഒരു അവാർഡ് പ്രഖ്യാപിച്ചതിൽ സാറ്റിസ്ഫൈഡ് അല്ല. കാരണം അത് അർഹതപ്പെട്ടവർക്ക് കൊടുത്തില്ല എന്ന ആ ഒരു വിമർശനം, അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം.